യഹോവയെ സ്തുതിക്കുവിൻ. എൻ മനമേ യഹോവയെ സ്തുതിക്കുക. ജീവനുള്ള എന്നും ഞാൻ യഹോവയെ സ്നേഹിക്കും. ഞാൻ ഉള്ള കാലത്തോളം എൻ്റെ ദൈവത്തിന് ഞാൻ കീർത്തനം പാടും. ഇന്ന് ഈ രാത്രിയിൽ നമുക്ക് ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ ഒരു വലിയ അത്ഭുതമാണ്. നമ്മൾ കണ്ടതായിട്ടുള്ള ഈ രണ്ടു വർഷം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുമെന്ന്. ലോകത്തിൻ്റെ എല്ലാ സ്ഥലത്തും ജനം വളരെ പ്രയാസത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ഇന്ന് രാത്രിയിൽ ദൈവസന്നിധിയിൽ ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തിൻ്റെ വചനത്തെ സ്നേഹിച്ച് ഇന്ന് രാത്രിയിൽ നമുക്ക് ഒരുമിച്ച് കടന്നു വന്ന് HPF കൺവെൻഷനായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവത്തെ ആരാധിക്കുവാൻ ദൈവം നമുക്ക് ഈ സമയം തന്നിരിക്കുമ്പോൾ നമുക്കൊക്കെ ദൈവത്തിന് കൊടുക്കാൻ കഴിയുന്ന ഒരു കാര്യമേ ഉള്ളൂ. നമ്മുടെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി നന്ദി യേശുവേ, അങ്ങേക്ക് സകല നന്മകൾക്കായും സകല ഉപകാരങ്ങൾക്കായും ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. പ്രാർത്ഥനയോടെ പാടി നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. Yeah.
ഉറച്ചു പറയാൻ കഴിയുന്ന ഒരു സംഭവമുണ്ട്, എന്റെ യേശു എനിക്ക് വേണ്ടി കരുതുന്നു. അത് വിശ്വസിക്കുന്നവർ കരകൾ അടിച്ച് ദൈവത്തെ ഒന്ന് ആരാധിച്ചാൽ എനിക്കായി യേശു ഇന്ന് വരെ കരുതി, അബ്രഹാമിന് വേണ്ടി കരുതിയ ദൈവം, യാക്കോബിന് വേണ്ടി കരുതിയ ദൈവം, പത്രോസിനെ കടലിൽ അവനെ കരുതിയ ദൈവം, പൗലോസിന് വേണ്ടി കടലിൽ കരുതിയ ദൈവം, ഹല്ലേലൂയ, സമുദ്രത്തിന്റെ അടിയിൽ കിടക്കുന്ന മനുഷ്യത്തിന്റെ വായിക്കകത്ത് കിടന്ന നാണയത്തെ കണ്ട യേശു അവൻ എനിക്ക് വേണ്ടി കരുതുമെന്ന് ഉറപ്പിച്ചുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം സന്തോഷത്തോടെ. ഈ ആയുസിൽ ഇങ്ങനെ ഒരു ദിവസം സ്വർഗം തന്നു, എനിക്ക് ശ്വസിക്കുവാൻ വായു തന്നു, ഭക്ഷിപ്പാൻ എനിക്ക് ഭക്ഷണം തന്നു. അനേകർ ഭക്ഷണമില്ലാതെ ഇന്ന് രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ ഭക്ഷിച്ച തൃപ്തരായ ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ കരുതലൊന്ന് മാത്രമാണ്. എനിക്കായി കരുതവൻ സന്തോഷത്തോടെ കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി ആരാധിക്കാം.